വിദൂരസ്ഥമായ സ്വദേശത്തിന്റെ നാമത്തിൽ തന്നെ അറിയപ്പെടുന്ന ഈ സ്ത്രീ കോസലത്തിന്റെ അന്തപുരത്തിൽ അഴിഞ്ഞു ചേർന്നില്ല എന്ന് വരുമോ?
ചിത്രം ഓർമ്മയിൽ തെളിഞ്ഞു വരുന്നു. നീഹാരക്കോടിയിട്ട സരയൂതടം നാലായാമത്തിൽ ചിതയ്ക്കുന്ന കിളികൾ ഉണർന്നു കഴിഞ്ഞു. ഞാൻ പുൽത്തറയിൽ വിശ്രമിക്കുകയായിരുന്നു. ആന തുമ്പിക്കൈയിൽ വെള്ളം കോരുന്ന ശബ്ദം കേട്ട് പെട്ടെന്നുണർന്നു. ശബ്ദത്തിന്റെ ലാക്ക് നോക്കി എഴുതു. ആ നിലവിളി ഞാനിപ്പോഴും കേൾക്കുന്നു. ആ കൂരിട്ടിൽ ഞാൻ അവിടെ പാഞ്ഞെത്തി. ദേവി, ചോരവാർന്നൊലിക്കുന്ന മുനികുമാരന്റെ മൃദുശരീരം ഞാനിപ്പോഴും കാണുന്നു. ോട് എന്ത് ദ്രോഹം ചെയ്തു എന്ന് ആ കുമാരൻ ചോദിച്ചു. അച്ഛനമ്മമാർക്ക് ദാഹജലം നൽകാൻ ഗുരുവുമായി പുഴയ്ക്കരികിൽ വന്നതാണ് ഞാൻ. കേടുവീട് മാപ്പിരന്നു. പിന്നീട് കുമാരൻ പറഞ്ഞ വഴി നടന്ന ആശ്രമത്തിലെത്തി. അവിടെ ആ വൃദ്ധ ദമ്പതികൾ മകനെ കാത്തിരിക്കുകയാണ്. ഇരുവർക്കും കണ്ണു കാണാൻ പാടില്ല. കാലടി ശബ്ദം കേട്ട് അവർ ചോദിച്ചു, എന്തു മകനെ വൈകാൻ? ഞങ്ങൾക്ക് നീയല്ലാതെ ആരുണ്ട്? ഞങ്ങൾ ദാഹിച്ചു വലഞ്ഞുവല്ലോ. നീ
വെള്ളത്തിൽ കളിച്ച് സമയം പാഴാക്കിയല്ലേ സംഭവിച്ചതെല്ലാം വൃദ്ധതപസ്സികളെ അറിയിച്ചു മകന്റെ അരികിൽ കൊണ്ടിരുന്നാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു അവിടെ ഇരുവരും മകന്റെ വൃദ്ധശരീരത്തിൽ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞു മുനിയുടെ നിയോഗപ്രകാരം ഞാൻ ചിന കൂട്ടി മകനെ തീയിൽ വെച്ച ശേഷം ആ അച്ഛനും അമ്മയും ഒരുമിച്ച് ജില്ലയിൽ പ്രവേശിച്ചു ശരീരത്തിൽ തീ കത്തി പിടിക്കുമ്പോ ആ മുനി ഇപ്രകാരം അരുളി ചെയ്തു മകനെ നീ അറിയാതെ ചെയ്ത പാപമാകാൻ നിനക്ക് വലിയ ഉപത്തുണ്ടാവുകയില്ല പക്ഷേ നീ ഒന്നും